ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്കോറേജ് മൈലേക്ക് സ്വാഗതം. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് അടുക്കാം. ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ അർജന്റീന ഇക്വഡോറിനെ നേരിട്ടപ്പോൾ ലയണൽ മെസ്സി ഫ്രീ കിക്ക് അടിച്ചു, ഗോളാക്കി. അതൊക്കെ നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. ആ ഫ്രീ കിക്ക് അടിച്ച് ഗോളാക്കിയതിന് ശേഷം ലയണൽ മെസ്സി ഡയറക്റ്റ് ആയിട്ട് ഓടിച്ചെല്ലുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ യങ് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള അലഹാൻഡ്രോ ഗർണാച്ചോയുടെ അടുത്തേക്കാണ്. അങ്ങനെ മെസ്സി ഓടി വരുന്ന ആ ഒരു ചിത്രം അലഹാൻഡ്രോ ഗർണാച്ചോ തൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്തു. അതിന് താഴെ ദ കിങ് എന്നുള്ള മെൻഷൻ ചെയ്തിട്ടാണ് അദ്ദേഹം പോസ്റ്റ് ചെയ്തത്. അതേ ചിത്രമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അവരുടെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ എന്ത് ചെയ്തത്, പോസ്റ്റ് ചെയ്തത്. ആ ഒരു പോസ്റ്റിന് താഴെ ഒരുപാട് കമൻറ്റുകളാണ് വന്നത്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മുടെ വീഡിയോയിലേക്ക് അടുക്കുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം പറയാം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വളരെ ആവശ്യമാണ്. സപ്പോർട്ടില്ലാതെ മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വളരെ ആവശ്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോയിലോട്ട് അടുക്കാം. അതിനിതായ ഒരുപാട് കമൻറ്റുകൾ വന്നതാണ്. ഒരുപാട് മോശമായിട്ടുള്ള മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞ ക്ലബിന് ഒരുപാട് മോശമായിട്ടുള്ള കമൻറ്റുകളാണ് നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ആ ഒരു പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരുപാട് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ട്. ആ ഒരു പോസ്റ്റിന് പോലും ഇത്രത്തോളം ലൈക്ക് വന്നിട്ടില്ല. ഈ ഒരു പോസ്റ്റ് നിലവിലും വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലൈക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കമൻറ്റുകളാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞ ക്ലബിന് വളരെ ഷെയ്ംലെസ് ആയിട്ടുള്ള കമൻറ്റുകളാണ് ഈ ഒരു പോസ്റ്റിന് താഴെ കണ്ടിട്ടുള്ളത്. ആ ഒരു കമൻറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ആ കമൻറ്റുകൾ പറയുന്നത് ഇങ്ങനെയാണ്. റൊണാൾഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തിക്ക് ഈ ഒരു ക്ലബ് ഒരു തരത്തിലുള്ള റെസ്പെക്റ്റും കൊടുക്കുന്നില്ല, ഡിസ്റെസ്പെക്റ്റാണ് ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് റൊണാൾഡോയ്ക്ക് റെസ്പെക്റ്റ് കൊടുക്കാൻ വേണ്ടി ഈ ഒരു പോസ്റ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞ ക്ലബിന് ഇടാതെ ഇരിക്കാമായിരുന്നു എന്ന് ചിലർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഡിസ്റെസ്പെക്റ്റ് കാണിച്ച ക്ലബിനെ അൺഫോളോ ചെയ്യാൻ വേണ്ടി, അവരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അൺഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കമൻറ്റുകളുണ്ട്. ആ കമൻറ്റ് താഴെ തന്നെ ഒരുപാട് ലൈക്കുകളും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വളരെ ഷെയ്ംലെസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ചെയ്തത് എന്നുള്ള കമൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ ലയണൽ മെസ്സി എപ്പോഴാണ് ഈ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള ഫണ്ണി ആയിട്ടുള്ള കമൻറ്റുകളുണ്ട്. അതുപോലെ തന്നെ RIP റൊണാൾഡോ എന്ന് പറഞ്ഞ കമൻറ്റുണ്ട്, വിവാ റൊണാൾഡോ എന്ന് പറഞ്ഞ കമൻറ്റുണ്ട്. കൂടുതൽ കമൻറ്റുകളും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്ന് പറഞ്ഞ ക്ലബിന് വളരെ ഷെയ്ംലെസ് ആയിട്ട് വരുന്ന കമൻറ്റുകളാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊരു കമൻറ്റ് ഉണ്ടായിരുന്നു, അതെൻ്റെ ശ്രദ്ധയിൽ അത്രയും പെട്ടു. കാരണം കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു കമൻറ്റാണ്, മറ്റുള്ള കമൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള കമൻറ്റാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്ര മാത്രമാണ്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ ഒരു പോസ്റ്റിൽ ഞാൻ അത്ര ഷെയ്ംലെസ് ആയിട്ടുള്ള ആക്ടിവിറ്റിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല. കാരണം റൊണാൾഡോ തന്നെ പറഞ്ഞതാണ്, അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നവർ എല്ലാവരും ലയണൽ മെസ്സിയെ വെറുക്കണമെന്നില്ല. ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു കമൻറ്റിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ആ ഒരു പോസ്റ്റ് വളരെ ഷെയ്ംലെസ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അത്രമാത്രം പറയാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, അർജന്റീനയും ഇക്വഡോറിനെ നേരിട്ട സമയത്ത് അതിനുശേഷം പോർച്ചുഗലും സ്ലോവാക്കിയും തമ്മിലൊരു മാച്ച് ഉണ്ടായിരുന്നു. ആ ഒരു മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൂപ്പർ താരമായിട്ടുള്ള ബ്രൂണോ ഫെർണാണ്ടസ് ഗോൾ നേടിയതാണ്. അതൊക്കെ നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. ആ ഒരു ഗോളിന് ശേഷം ആ ഒരു ഗോൾ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി റൊണാൾഡോ ഓടി വരുന്ന റിയാക്ഷനും കാര്യങ്ങളൊക്കെ വൈറലായതാണ്. അതൊക്കെ നമ്മളെല്ലാവരും കണ്ട കാര്യമാണ്. ആ ഒരു പോസ്റ്റോ ആ ഒരു ചിത്രമോ ഒരിക്കലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതിനുശേഷം പോസ്റ്റ് ചെയ്തിട്ടില്ല. ആ ഒരു കളിക്ക് ശേഷം അതുപോലെയുള്ള പോസ്റ്റോ കാര്യങ്ങളൊന്നോ ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സൈഡിൽ നിന്നുണ്ടായത് വളരെ ഷെയ്ംലെസ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി തന്നെയാണ്. അതുപോലെ തന്നെ റൊണാൾഡോയെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി, അത് മറ്റുള്ളവരിലേക്ക് ഷോ ചെയ്യാൻ വേണ്ടി ഒരു മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരു പോസ്റ്റ് ഇട്ട പോലെയാണ് ഇതിനെ തോന്നുന്നത്. കാരണം അർജന്റീന VS ഇക്വഡോർ തമ്മിലുള്ള മത്സരത്തിൽ അലഹാൻഡ്രോ ഗർണാച്ചോ അല്ല ഗോൾ സ്കോർ ചെയ്തത്, അദ്ദേഹം ലയണൽ മെസ്സിയുമായി തമ്മിലുള്ള ഒരു പോസ്റ്റ് ഷെയർ ചെയ്തു. അത് ആ ഒരു പോസ്റ്റാണ് ഇൻസ്റ്റാഗ്രാമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഷെയർ ചെയ്തത്. ആ ഒരു പോസ്റ്റിന് താഴെ ഒരുപാട് കമൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൽ നമ്മളൊരു കമൻറ്റ് വായിച്ചതാണ്, റൊണാൾഡോയോടുള്ള റെസ്പെക്റ്റ് കാണിക്കാൻ വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ് ഒഴിവാക്കാമായിരുന്നു എന്നുള്ള കമൻറ്റ് വരെ വന്നിട്ടുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആ ഒരു പോസ്റ്റിന് ഡിസ്റെസ്പെക്റ്റ് ആയിട്ടാണ് എല്ലാവർക്കും തോന്നുന്നത്. ഒരുപക്ഷേ പോർച്ചുഗലും സ്ലോവാക്കിയും തമ്മിലുള്ള മത്സരത്തിന് ശേഷം അവർക്ക് റൊണാൾഡോയെ അവരുടെ ഓൺ ലെജൻഡിനെ പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടാമായിരുന്നു. അങ്ങനെയുള്ള പോസ്റ്റോ കാര്യങ്ങളൊന്നും ഇതുവരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് നമ്മൾ കണ്ടിട്ടില്ല. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഓൺ ലെജൻഡാണ്. റൊണാൾഡോ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. 2002-03 സമയങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗ് നേടി. അതിനുശേഷം ഒരുപാട് ഗ്യാപ്പിന് ശേഷമാണ് 2007-08-09 സീസണിൽ പ്രീമിയർ ലീഗ് നേടുന്നത്. അത് മൂന്നും റൊണാൾഡോയുടെ കീഴിലാണ്. അലക്സ് ഫെർഗ്യൂസൺ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രില്യൻ്റ് ആയിട്ട് കോച്ചിൻ്റെ കീഴിലാണ് അത് നേടുന്നതെങ്കിലും റൊണാൾഡോയുടെ ഒരുപാട് എഫേർട്ട് ആ ഒരു 3 വർഷങ്ങളിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒരുപാട് കാഴ്ചവെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ആ ഒരു വർഷങ്ങളിൽ ബാലൻഡോർ ലഭിക്കാനും അതുപോലെ തന്നെ ഗോൾഡൻ ബൂട്ടുകൾ അദ്ദേഹം സ്വന്തമാക്കാനുള്ള കാരണം. അത്രമാത്രം എഫേർട്ട് അദ്ദേഹം ആ ഒരു സീസണിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വേണ്ടി ചിലവഴിച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, പ്രീമിയർ ലീഗ് എന്ന് പറയുന്നത് വമ്പൻ ലീഗാണ്. യൂറോപ്യൻ ട്രോഫി ലീഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നമ്പർ 1 ലീഗ് എന്ന് പറയുന്നത് പ്രീമിയർ ലീഗാണ്. ആ പ്രീമിയർ ലീഗിൽ നിന്ന് 2002 മുതൽ ഇക്കാലം വരെയുള്ള വർഷങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ബാലൻഡോർ ഒറ്റ തവണ മാത്രമാണ് പ്രീമിയർ ലീഗിലേക്ക് കിട്ടിയിട്ടുള്ളത്. അത് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്കാണ്. അത്രമാത്രം എഫേർട്ട് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡ് കളിക്കുന്ന സമയത്ത് ആ ഒരു ക്ലബിന് വേണ്ടി ഇട്ടിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ലെജൻഡിനാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലൂടെ ഷെയ്മാക്കിയിട്ടുള്ളത്. ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? നിങ്ങളെല്ലാവരും ആ കമൻറ്റും കാര്യങ്ങളൊക്കെ വായിച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ, ആ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
ചാനൽ സപ്പോർട്ട് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ബൈ ബൈ. ഇറ്റ്സ് മീ സ്കോറേജ് മൈൻഡ്.